സ്ത്രീകൾ ജിമ്മിൽ പോകുമ്പോൾ വ്യായാമം നമ്മുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണവും ശരീര സംരക്ഷണവും ഗൗരവമായി എടുക്കുന്നവർക്ക് ജിമ്മിൽ പോകുന്നത് ഒരു ദിനചര്യയാണ്. എന്നാൽ ജിമ്മിൽ പോകുമ്പോഴുള്ള സൗന്ദര്യത്തെ കൂടി നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജിമ്മിൽ പോകുന്ന സമയത്തും ശേഷവും ചെയ്യേണ്ടതും ചെയ്യേണ്ടതാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കും. എന്നാൽ ജിമ്മിൽ പോകുമ്പോൾ പാലിക്കേണ്ട ശുചിത്വത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കാൻ സാധ്യതയുണ്ട്. ശുചിത്വ കാര്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉള്ളത്. സ്ത്രീകൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. മുടിയുടെ സംരക്ഷണം. പലരും വ്യായാമം ചെയ്യുമ്പോൾ മുടി മുഖത്തേക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുടി കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മുഖത്ത് മുടി തട്ടുമ്പോൾ അത് പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു. മാത്രമല്ല മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളും കൂടുതലാകും. മുടി മുറുക്കത്തിൽ വെച്ച് കെട്ടുന്നവരാണ് പലരും. എന്നാൽ ഇത് മുടി വലിയാനും പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴും അധികം മുറുക്കമില്ലാതെ പോണിറ്റെയിൽ കെട്ടുന്നതാണ് നല്ലത്. സാധാരണ ബണ്ണും തുണി കൊണ്ടുള്ള ഹെയർ ബാൻഡും അല്ലെങ്കിൽ ഫിഷ്ടെയിൽ തുടങ്ങിയവയാവും വ്യായാമത്തിന് അനുസൃതമായിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ. നിങ്ങൾ കൂടുതൽ വ്യായാമം ചെയ്യുമ്പോൾ കൂടുതൽ വിയർക്കുകയും മുടിയിൽ വിയർപ്പ് തങ്ങി നിന്ന് അത് ഭാരമുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമായി മാറുകയും ചെയ്തേക്കാം. അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ജിമ്മിൽ നിന്നിറങ്ങിയ ശേഷം കഴിയുന്നതും വേഗം മുടി കഴുകുക, കണ്ടീഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരവും അഴകില്ലാത്ത മുടിയുമായിരിക്കും ലഭിക്കുക. ജിമ്മിൽ വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് അല്പം ഡ്രൈ ഷാമ്പു മുടിവേരുകളിൽ പുരട്ടുക. അത് അധികമായി ഉണ്ടാകുന്ന ഈർപ്പം വലിച്ചെടുക്കുകയും മുടിയെ വിയർപ്പിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഫൗണ്ടേഷൻ. ചുരുക്കം ചില സ്ത്രീകളെങ്കിലും എവിടെ പുറത്തേക്ക് ഇറങ്ങിയാലും ഫൗണ്ടേഷനും ഫുൾ മേക്കപ്പിലും പോകുന്നവരുണ്ട്. ഇത് നിങ്ങളുടെ വിയർപ്പ് ഗ്രന്ഥിയെ വിയർക്കുന്നതിൽ നിന്ന് വിലക്കും. ഇത് മുഖക്കുരു കൂടുതലാക്കും. ഇടയ്ക്കിടെ മുഖത്ത് തൊടുന്നതും പരമാവധി ഒഴിവാക്കുക. കാരണം വ്യായാമ സമയത്ത് കണക്കില്ലാത്ത ബാക്ടീരിയകൾ കയ്യിലും കഴുത്തിലും മുഖത്തും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും ചൊറിച്ചിലിനും കാരണമാകും. സ്പ്രേ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഇത് വ്യായാമ സമയത്തുണ്ടാകുന്ന വിയർപ്പിനെ ഇല്ലാതാക്കും. മാത്രമല്ല പലതരത്തിലുള്ള ബോഡി സ്പ്രേകളും വിയർപ്പുമായി ചേർന്ന് പലതരത്തിലുള്ള അലർജിയും ശരീരത്തിൽ ഉണ്ടാകാം. ജിമ്മിൽ വ്യായാമം ചെയ്യുമ്പോൾ വിവാഹമോതിരവും താലിമാലയും എങ്ങനെ ഊരിവെക്കുമെന്ന് ആശങ്കപ്പെടുന്ന സ്ത്രീകളുണ്ട്. ചില ആഭരണങ്ങൾ ഒരിക്കലും ഊരാത്തതോ അല്ലെങ്കിൽ അതിന് അനുവദിക്കാത്തതോ ആയിരിക്കാം. എന്നാൽ ജിമ്മിൽ പോകുന്ന സമയത്ത് ആഭരണങ്ങൾ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് വ്യായാമം ചെയ്യുമ്പോൾ അപകടമുണ്ടാക്കിയേക്കാം. എന്നതിനേക്കാൾ ഉപരി ആഭരണങ്ങൾക്കടിയിൽ വിയർപ്പും അണുക്കളും അടിഞ്ഞ് ഭാവിയിൽ പലതരം ചർമ്മ അണുബാധകൾക്ക് കാരണമായേക്കാം. നീളമുള്ളതും ചായമൂഷിയതുമായ നഖങ്ങളാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അവ പരിപാലിക്കാൻ ബുദ്ധിമുട്ടും. വ്യായാമം ചെയ്യുമ്പോൾ നീണ്ട നഖങ്ങൾക്ക് കേടുപറ്റുമെന്ന് മാത്രമല്ല അവ നെയിൽ ബെഡിൽ പരുക്ക് ഏൽപ്പിക്കാം. നിങ്ങളുടെ നഖങ്ങൾ വെട്ടി ചെറുതാക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇത് നഖത്തിനടിയിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിനെ പ്രതിരോധിക്കാനും സഹായിക്കും. നിലത്ത് കിടന്നുകൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ സ്വന്തം മാറ്റിൽ വേണം കിടക്കാൻ. ജിമ്മിൽ ലഭ്യമാകുന്ന മാറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കരുത്. എല്ലാത്തരം വർക്കൗട്ടുകളും സ്ത്രീകൾക്ക് ചെയ്യാം. പക്ഷേ സ്ട്രെങ്ത് ട്രെയിനിങ് സ്ത്രീകൾക്ക് അധികം ആവശ്യമില്ല. സ്ത്രീകൾ വ്യായാമം ചെയ്യാൻ തയ്യാറാവുക. എന്നാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. പേശി വലിവോ ഒഴുക്കോ വേദനയോ ഉണ്ടെങ്കിൽ വിശ്രമിച്ച ശേഷം ആയാസം കുറഞ്ഞവ പതിയെ ചെയ്തു തുടങ്ങാം. വേദന കഠിനമാവുകയാണെങ്കിൽ ഡോക്ടറെ കാണണം.